ഹലോ മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലും ആയിരുന്നില്ല ഞാൻ, ഒട്ടും പ്ലാൻ ചെയ്തിരുന്നില്ല. പിന്നെ ഈ ഓർക്കാൻ പുറത്ത് എന്തിനാ ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു പിന്നിലൊരു കാരണമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ, അപ്പം ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ കമന്റി ടാബില്. കുറച്ച് പേരൊക്കെ അത് കണ്ടു, കുറച്ച് പേരൊക്കെ അതിന് കമന്റ് ഇട്ടു. ആ കമന്റ് ഇട്ടവര് കൂടുതലും എന്നോട് ഇഷ്ടമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. കൂടുതൽ പേരും നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവർ പലരും പറഞ്ഞൊരു സംശയമുണ്ട്, എന്താണ് ഞാൻ ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പൊ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ എനിക്ക് കൈവേദന ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് എഴുതി അത് ഫലിപ്പിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞും അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എത്രത്തോളം സാധ്യമാവും എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അത് എന്നോട് കാണിക്കുന്ന ആ ഒരു മമതയ്ക്ക് പകരമായിട്ട് എനിക്ക് ഇത് മാത്രമേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാവാത്ത കാര്യം കമന്റിലൂടെ ചോദിക്കാൻ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞുതരാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, DST എന്താന്ന് ഇന്ത്യയിലുള്ള ആർക്കും അറിയത്തില്ല, ആർക്കും എന്നല്ല കുറെ പേർക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഇപ്പൊ ഞാൻ തന്നെ ഇത് ഇസ്രായേലിൽ വന്നിട്ട് എങ്ങനെ ഒരു സമ്പ്രദായത്തെ പറ്റി കേൾക്കുന്നതും ഇത് ചെയ്യുന്നതും ഒക്കെ. DST എന്താന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ. GST അല്ല കേട്ടോ, DST എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേലൈറ്റ് സേവിംഗ് ടൈം എന്നാണ് അതിന് പറയുന്നതും. നമ്മുടെ പകല് വെളിച്ചം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അങ്ങനെ എനർജി ഒരു മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമ്പ്രദായമാണ്, ഒരുപാട് രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് DST എന്ന് പറയുന്നത്. DST ഫോളോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും രണ്ട് സമയങ്ങൾ കാണും, മഞ്ഞുകാലത്തൊരു സമയം, പിന്നെ വേനൽക്കാലത്ത് മറ്റൊരു സമയം. ഇപ്പൊ ഇവിടുത്തെ വേനൽക്കാലത്ത്, ഇസ്രായേലിലെ വേനൽക്കാലത്തെ സമയം അവസാനിച്ചു, ഇനി മഞ്ഞുകാലത്തെ സമയം ഒക്ടോബർ 27 ഞായറാഴ്ച തുടങ്ങിയാണ്. ഇത് എല്ലാ കൊല്ലവും ഒക്ടോബർ 27 അല്ല ഇത് മാറുന്നത്. ഇത് എങ്ങനെയാ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞുകാലത്തെ സമയം തുടങ്ങുന്നത് ഒക്ടോബറിലെ അവസാനത്തെ ഞായറാഴ്ച. ഇനി വേനൽക്കാലത്തെ സമയം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച. അപ്പൊ ഈ രണ്ട് ദിവസങ്ങൾ ഓർത്ത് വെച്ച് നമ്മൾ നമ്മുടെ ക്ലോക്കും നമ്മുടെ എന്താണ് വാച്ചും ഒക്കെ നമ്മൾ പുറകോട്ടും അല്ലെങ്കിൽ മുമ്പോട്ടും ആക്കി വെക്കണം. മുമ്പോട്ടാക്കി വെക്കുന്നത് നമ്മൾ വേനൽക്കാലത്താണ്. ഇപ്പൊ മഞ്ഞുകാലത്തിലെ സമയമാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് നമ്മൾ ക്ലോക്കിൽ ഒരു മണിക്കൂർ പുറകോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും ഈ ദിവസങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ ഒരു പണി കിട്ടും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ മാത്രമല്ല, നമ്മൾ ഏറ്റവും നല്ലത് തലേന്ന് തന്നെ, ഇപ്പം ഒക്ടോബർ 27 വരുന്നത് ഈ മഞ്ഞുകാലത്തെ സമയമെങ്കിൽ, ഒക്ടോബർ 26 തന്നെ നിങ്ങളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഒരു മണിക്കൂറിലൂടെ ഉറങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്കിൽ അലാറം വെച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ 6 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞാൽ ക്ലോക്കിലെ സമയം 6 മണിക്ക് തന്നെ അടിക്കും. എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സമയം 5 മണി ആയിട്ടേ ഉള്ളൂ മഞ്ഞുകാലത്തെ സമയം. അത് നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. മൊബൈലില് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിലൊക്കെ തന്നെത്താൻ അത് മാറിക്കോളും. അതേ മറിച്ച് ക്ലോക്ക് വാച്ച് അങ്ങനത്തുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ തന്നെത്താനെ അത് മാറ്റി കൊടുക്കണം സമയം. ഇതാണ് ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഫോളോ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ഇസ്രായേല്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ചൂട് വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ നമുക്ക് നമ്മുടേതായ നല്ലൊരു സമയമുണ്ട് അല്ലേ. ഇന്ന് എനിക്കൊരു ചെറിയ പരിപാടിയുണ്ട്, എനിക്ക് മാത്രമല്ല ഇസ്രായേലുള്ള എല്ലാവർക്കും ഉള്ള ഒരു പരിപാടിയാണ്, ക്ലോക്കിലെ വാച്ചിലൊക്കെ സമയം ഒന്ന് മാറ്റി വെക്കുന്നത്. ഇഷ്ടമായില്ലെങ്കിൽ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഡിസ്ലൈക്ക് അടിക്കണം. പിന്നെ ഈ വീഡിയോ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ ആണെന്നെങ്കിൽ
നിങ്ങൾ ഓർക്ക് നിങ്ങളുടെ പൈസ ഒന്നും പോകത്തില്ല. വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ആ റെഡ് കളർ ചുവന്ന ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം, നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് സ്നേഹത്തോടെ, നന്ദിയോടെ, ഞാൻ ഒരു ഭാവം മലയാളി.